ഹലോ, അപ്പം നമ്മളിന്ന് ഇവിടെ ഒരു സാരി മേക്ക് ഓവറാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഫസ്റ്റ് തന്നെ കുറച്ച് മേക്കപ്പൊക്കെ ചെയ്ത് സുന്ദരിയാവാം. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ മോയ്സ്ചറൈസിങ് ക്രീം ഇടാണ്. എപ്പത്തേം പോലെ ഓലയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം നന്നായിട്ട് കഴുത്തിലും മുഖത്തും ചെവിയിലൊക്കെ ക്രീം ഇട്ടു സെറ്റാക്കി. എന്നിട്ട് ഞാൻ ഇവിടെ ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നില്ല, ജസ്റ്റ് എനിക്കിപ്പോൾ ഉറക്കം ഭയങ്കര കുറവായതുകൊണ്ട് കണ്ണിനടിയിലൊക്കെ ഡാർക്ക് സർക്കിൾസ് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് പിഗ്മെൻറ്റേഷനും സൺ ടാനും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൺസീലർ മാത്രം അപ്ലൈ ചെയ്തിട്ട് നല്ല ബ്ലെൻഡ് ചെയ്യാണ് കേട്ടോ. കൈകൊണ്ടാണ് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മൾ സ്കിന്നിലേക്ക് അങ്ങനെ അബ്സോർബ് ചെയ്യിപ്പിക്കുകയാണെ, അല്ലാതെ അങ്ങനെ സ്പീഡിലാക്കിയോണ്ടാണ് അത് ഭയങ്കര ഇതായിട്ട് തോന്നുന്നത് കേട്ടോ. നമ്മൾ ആദ്യം തന്നെ പുരികം ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഐബ്രോ പ്രോഡക്റ്റ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഗ്യാപ്പിലൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് വരച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ അപ്പുറത്തുള്ള സ്പൂളി വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് അത് മിക്സ് ചെയ്യുകയാണ്, ബ്ലെൻഡ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ പുരികത്തിൻ്റെ പണി കഴിഞ്ഞപ്പോൾ നമ്മൾ ഐ ഷാഡ് ഇടാമെന്ന് വിചാരിച്ചു. ലൈറ്റായിട്ടൊരു പിങ്ക് ടോണിലുള്ള ഒരു ബേസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഔട്ട്ഫിറ്റ് അങ്ങനെയാണ്, അതുകൊണ്ട് കുറച്ചെടുത്തിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്തു കൺപോളയുടെ മേലെ. കുറേ കളേഴ്സൊന്നും മിക്സ് ചെയ്തിട്ടില്ല, ഒറ്റ കളറുള്ളൂ കേട്ടോ. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടില്ല. നമുക്ക് ചുണ്ടൊന്ന് പ്രപ്പിക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബ്ലൂ ഐ പെൻസിൽ നമ്മൾ ട്രൈ ചെയ്തിരുന്നു. അപ്പോൾ ഇത് ഗ്രീൻ ആണ്, കാരണം നമ്മുടെ സാരിക്ക് മാച്ച് ചെയ്തിട്ട് ഞാനൊരു ഗ്രീൻ കളറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ബ്ലൗസിൻ്റെ മേലെ കുറച്ച് ഗ്രീൻ പ്രിൻസൊക്കെ ഉണ്ട്, അപ്പോൾ അത് കാരണം നല്ല ഭംഗിയിൽ ഞാൻ കണ്ടെഴുതി. ഇപ്പോൾ ഇത് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടോ, കാരണം നീലിട്ടപ്പോൾ ബ്ലാക്ക് പോലെ തന്നെയാണ് തോന്നിയത് ക്യാമറയിൽ, പക്ഷെ ഇത് പച്ച പച്ചയായിട്ട് തന്നെ തോന്നുന്നുണ്ട്, അത് കാരണം നല്ല സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ ഐലാഷൊക്കെ ഒന്ന് കേൾ ചെയ്തു, മസ്കാര ഇട്ടു. ഓക്കെ, മസ്കാര ഇടുന്നതിൽ ഞാനൊരു പ്രോ ഒന്നല്ല കേട്ടോ, എനിക്ക് എത്ര ഇട്ടാലും അത്ര ഭംഗിയിൽ വരില്ല. പിന്നെ നമ്മൾ ഐ പെൻസിൽ വെച്ചിട്ട് താഴെയും ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തു കണ്ടോ. ഇപ്പോൾ കണ്ണ് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. പിങ്ക് ഒരു ബേസ്, പിന്നെ പച്ച കളറുകൊണ്ട് നമ്മൾ മേലെ എഴുതി, അതുപോലെ കറുപ്പ് കൊണ്ട് അടിയിൽ എഴുതി, മസ്കാര ഇട്ടു. ഓക്കെ, കേൾ ചെയ്തിട്ട്. അപ്പോൾ ഇതാണ് കണ്ണിൻ്റെ ഒരു അവസ്ഥയെന്ന്. പക്ഷെ എനിക്കിഷ്ടമായി കേട്ടോ, പേഴ്സണലി എനിക്കിഷ്ടമായി. പിന്നെ നമ്മൾ കൺസീൽ ചെയ്തുകൊണ്ട് നമ്മൾ ജസ്റ്റ് പൗഡറൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ലിപ് ബാം ഉണ്ടല്ലോ, ബീട്രൂട്ടിൻ്റെ ലിപ് ബാം, ലിപ് ടിൻറ് ബാം എന്ന് പറയണില്ല, അത് വെച്ചിട്ട് ബ്ലഷ് ഇട്ടു. ഓക്കെ, പിന്നെ എനിക്ക് തോന്നി ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഹൈലൈറ്റ് ആവാമെന്ന്, അതുകൊണ്ട് മൂക്ക്, അതുപോലെ ചുണ്ടിൻ്റെ മേൽഭാഗം, താടി, അതുപോലെ പുരികത്തിൻ്റെ താഴെയുള്ള സ്ഥലം ഉണ്ടല്ലോ, നമ്മൾ പുരികത്തിന് നല്ല ഡിഫൈൻ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെയും ഒക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ പിങ്ക് ടോണിലുള്ളൊരു ലിപ്സ്റ്റിക്കാണ് ഉദ്ദേശിക്കുന്നത്. റെനയുടെ കോംബോ ഉണ്ടല്ലോ, അന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിരുന്നു. അപ്പോൾ അതിലത്തെ ഒരു പിങ്ക് ഷെയ്ഡ് നല്ല ഭംഗിൻ്റെ ഇട്ട് വന്നപ്പോൾ പിങ്ക് ഷെയ്ഡ് ഞാൻ ജസ്റ്റ് ടച്ചപ്പ് ചെയ്തു. എന്നിട്ട് കൈകൊണ്ടാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ. കണ്ടോ, ഇപ്പോൾ കണ്ണും ചുണ്ടും വന്നൊരു കളർ കോമ്പിനേഷൻ നോക്കും, നല്ല ഭംഗിയില്ലേ. സാരി എടുത്ത് വരുമ്പോൾ ഇനിയും കൂടുതൽ ഭംഗിയുണ്ട് കേട്ടോ. ഇനി ഞാൻ സാരിയൊക്കെ ഇട്ട് സുന്ദരിയിട്ട് വരാം കേട്ടോ. യെസ്, സാരിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇൻസ്റ്റാ പേജിൽ നിന്ന് വാങ്ങിച്ചതാണ്, റോസ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിൽ നിന്ന്. ഓക്കെ, ഇതേപോലത്തെ നാല് കളേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്, എല്ലാത്തിനും കൂടെ 1999 മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇതേപോലത്തെ മൂന്ന് കളറ് ക്രിസ്മസിനൊരു റെഡ് ഇട്ടിട്ട് പിന്നെ സീ ഗ്രീന്, സ്കൈ ബ്ലൂ ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സോ അതിലൊരു പീസാണ് കേട്ടോ ഈ സാരി. പിന്നെ മാല നമ്മളുടെ അരഞ്ഞാണാണ്, ആക്ച്വലി നമ്മൾ ഓണത്തിൻ്റെ ഫോട്ടോഷൂട്ടിൽ ഉപയോഗിച്ച സെയിം അരഞ്ഞാണം, അത് ഞാൻ മാലയാക്കിയിട്ടു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. പുതിയ വിശേഷങ്ങളായിട്ട് പുതിയൊരു എപ്പിസോഡിൽ കാണാം കേട്ടോ. അതുവരേക്കും ടാറ്റാ.